ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് സംഭാഷണം എഴുതി നോക്കിയാലോ? ടീച്ചർ പറഞ്ഞില്ലേ സംഭാഷണം എഴുതാൻ? എന്താണ് സംഭാഷണം എഴുതേണ്ടത് നോക്കാം. കുട്ടിപ്പുരയെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ പറയുന്നത് അല്ലേ? അപ്പൊ സംഭാഷണം എഴുതാം. കുട്ടിപ്പുര കാണാൻ കൂട്ടുകാരനായ ഗോകുലിനെ ക്ഷണിച്ചു. എന്തൊക്കെയായിരിക്കും അവർ തമ്മിൽ പറഞ്ഞിരിക്കുക? സാവിത്രിക്കുട്ടി: ഗോകുൽ, ഞായറാഴ്ച നീ എൻ്റെ വീട്ടിൽ വരണം. ഗോകുൽ: എന്താ സാവിത്രിക്കുട്ടി വിശേഷം? സാവിത്രിക്കുട്ടി: എൻ്റെ കുട്ടിപ്പുര കാണാൻ എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട്. ഗോകുൽ: കുട്ടിപ്പുരയിൽ എന്തെല്ലാം ഉണ്ട് സാവിത്രിക്കുട്ടി? സാവിത്രിക്കുട്ടി: കുട്ടിപ്പുരയിൽ അടുക്കളയും വരാന്തയും രണ്ട് കിടപ്പ് മുറികളും സ്വീകരണ മുറിയും ഊണുമുറിയും ഉണ്ട്. ഗോകുൽ: കുട്ടിപ്പുരയുടെ പണിയെല്ലാം തീർന്നോ സാവിത്രിക്കുട്ടി? സാവിത്രിക്കുട്ടി: തീർന്നു. ഈ ഞായറാഴ്ച 10 മണിക്കാണ് പാലുകാച്ചൽ. നീ എന്തായാലും വരണം. ഗോകുൽ: തീർച്ചയായും നിന്റെ കുട്ടിപ്പുര കാണാൻ ഞാൻ വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇവർ തമ്മിൽ സംസാരിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെയാണോ തോന്നുന്നത്, അതോ വേറെ ഏതെങ്കിലും രീതിയിൽ തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഒരു രീതി എഴുതുക കേട്ടോ. നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതണം. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത പ്രവർത്തനത്തിലോട്ട് പോവാം. വൃത്തിയുള്ള വീട്. നാം നമ്മുടെ വീട് വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തിക്കിട, ഇല്ലെങ്കിൽ തെറ്റിട. ഓക്കെ, അപ്പോൾ ദിവസേന തൂത്തുവാരാറുണ്ട്. ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? ആ, ടിക്കിടണം അല്ലേ. നമുക്ക് ടിക്കിട്ടാലോ. ഓക്കെ, ആഴ്ചയിൽ ഒരിക്കൽ തറ കഴുകി തുടയ്ക്കാറുണ്ട്. ടിക്കിട. മാറാലകൾ തൂത്ത് വീട് വൃത്തിയാക്കാറുണ്ട്. ഉണ്ടോ? ആ, ഉണ്ടെങ്കിൽ ടിക്കിട. സാധനങ്ങൾ അടുക്കോടെയും ചിട്ടയോടെയും സൂക്ഷിക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ ടിക്കിട. വീട്ടിൽ പരിസരത്ത് ചപ്പുചവറുകൾ ഇല്ല. ഉണ്ടെങ്കിൽ ടിക്കിടരുത് കേട്ടോ. ചുവരുകൾ വൃത്തിയുള്ളതാണ്. ആണോ? ചുവരുകൾ വൃത്തിയുണ്ടോ? വൃത്തിയുണ്ടെങ്കിൽ ടിക്കിട. കാറ്റും വെളിച്ചവും കടന്നു വരാൻ സൗകര്യമുണ്ട്. ഉണ്ടെങ്കിൽ ഇതൊക്കെയാണ് ഒരു വൃത്തിയുള്ള പരിസരം എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് അടുത്ത പ്രവർത്തനത്തിലോട്ട് പോയാലോ. ചിത്രത്തിൽ എന്തെല്ലാം മുറികളുണ്ട്? ഓരോന്നിനെ കുറിച്ച് നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. ഒന്നാമത്തെ എന്താ? കിടപ്പ് മുറി അല്ലേ. വിശ്രമിക്കാനും ഉറങ്ങാനും കിടപ്പ് മുറി ഉപയോഗിക്കുന്നു. കട്ടിൽ, മേശ, അലമാര എന്നിവ മുറിയിലുണ്ട്. കാറ്റും വെളിച്ചവും കടക്കാൻ ജനലുണ്ട്. മുറിക്ക് വാതിലുമുണ്ട്. അടുത്ത മുറി ഏതാ? അടുക്കള. എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്? ആ, ഭക്ഷണം പാകം ചെയ്യാനുള്ള മുറി. എന്തൊക്കെ ഉണ്ട് അവിടെ? അടുപ്പുണ്ട്, ഗ്യാസ് ഉണ്ട്, പാത്രങ്ങളുണ്ട് അല്ലേ. പച്ചക്കറികൾ എന്നിവ അടുക്കളയിലുണ്ട്. പാത്രങ്ങൾ വയ്ക്കാൻ അലമാരയും കാറ്റ് കടക്കാൻ ജനലും അടുക്കളയിലുണ്ട് അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത പ്രവർത്തനം എന്താ നോക്കാം. ആ, അടുത്ത ചിത്രം കുളിമുറിയുടെയാണ് അല്ലേ. കുളിമുറി എന്തിനാ ഉപയോഗിക്കുന്നത്? ആ, കുളിക്കുവാൻ ഉപയോഗിക്കുന്ന മുറിയാണ് കുളിമുറി. എന്തൊക്കെ ഉണ്ട് ഇതില്? ബക്കറ്റ് ഉണ്ട്, കപ്പുണ്ട്, സോപ്പുണ്ട് അല്ലേ. ഇതൊക്കെ ഈ മുറിയിലുണ്ട് അല്ലേ. വെള്ളമെടുക്കാൻ പൈപ്പും കുളിക്കാൻ ഷവറും ഉണ്ട് അല്ലേ. പിന്നെന്തുള്ളത്? പുറത്തിറങ്ങാന് വാതിലുമുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ടെക്സ്റ്റിൽ എഴുതിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും കേട്ടോ. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.